everyone, welcome to Epic Family. അപ്പൊ ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നും ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിലെ കാഴ്ചകളുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. August 20th എന്ന് പറയുന്നത് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയും കൂടാണ്. അപ്പോ വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ടും ഓണത്തിന് വേണ്ടിയിട്ടുള്ള ഷോപ്പിങ്ങിനും കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ ഇന്നലെ കൊച്ചിയിലെത്തി. അപ്പോ കുഞ്ഞുള്ളതുകൊണ്ട് നമുക്ക് ഓടി നിന്ന് പെട്ടെന്ന് ഷോപ്പ് ചെയ്ത് വരാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ സമയമെടുത്ത് കുഞ്ഞിനിടയ്ക്ക് ഫീഡ് ചെയ്യാനുള്ള സമയം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് എല്ലാ ഷോപ്പിങ്ങും പരിപാടിയും എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേനും വൈകിട്ട് ഒരു 6 മണി 7 മണിയൊക്കെ ആയി നമ്മളെല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോ. അപ്പൊ നമ്മൾ പിന്നെ ഡ്രൈവ് ചെയ്ത് അങ്ങ് തിരിച്ച് വീട്ടിലോട്ട് പോയി. പിന്നെയും ഡ്രൈവ് ചെയ്ത് അത്ര നേരം ഇരിക്കുന്ന ഒരു ക്ഷീണം വേണ്ട, നമുക്ക് ഇവിടെ അങ്ങ് സ്റ്റേ ചെയ്യാന്ന് വെച്ചു. അങ്ങനെ അപ്പൊ നമ്മൾ എന്ന് സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് സ്റ്റേ ചെയ്താൽ നമുക്ക് ഇങ്ങനെ വീഡിയോസും ചെയ്യാലോ. അപ്പോ ഞങ്ങൾ എന്ത് ചെയ്തു, നേരെ നമ്മുടെ മാരിയോട്ടിന്റെ തന്നെ പ്രോപ്പർട്ടിയാണ് പോർട്ട് മ്യൂസിറിസ് എന്ന് പറയുന്ന ഹോട്ടലിലോട്ടിങ് എത്തി. എവിടാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിനടുത്താണ് ഈ പോർട്ട് മ്യൂസിറിസ് എന്ന് പറയുന്ന ഹോട്ടല്. അപ്പൊ നമ്മളിവിടെ ഒരു സ്യൂട്ടാണ് എടുത്തത്. അപ്പൊ നമ്മൾ ഇന്നലെ രാത്രി ചെക്ക് ഇൻ ചെയ്തു, ഇന്നിപ്പോ നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾ ഇന്നലെ വന്നപ്പോ തന്നെ ഈ റൂമിന്റെ ഒരു വീഡിയോയും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കാണാം, ഈ ഇന്റർ കഴിയുമ്പോൾ നിങ്ങൾക്ക് അതൊക്കെ കാണാം. പിന്നെ നമ്മൾ എടുത്ത പാക്കേജ് ഇന്നലെ വന്നപ്പോഴത്തെ ഡിന്നർ സ്റ്റേ പ്ലസ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ്, അങ്ങനെയാണ് ആ പാക്കേജ് ആണ് നമ്മൾ എടുത്തത്. സ്യൂട്ടാണ് എടുത്തത്. അപ്പൊ സ്യൂട്ട് എടുക്കണം എന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ റൂംസും ഉണ്ട്, അതെടുക്കാം. ആൻഡ് റേറ്റ് മറ്റുള്ള ഹോട്ടൽസിനെ കമ്പയർ ചെയ്ത് ഇവിടെ സ്യൂട്ടിന് വരെ റീസണബിൾ റേറ്റ് ആണ്. ഓക്കെ. പിന്നെ ഡിന്നർ ആണെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റി ഫുഡായിട്ടോ ഇവിടുത്തെ നല്ല അടിപൊളി ഫുഡാണ്. പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞ ബൊഫേ ആയിരുന്നു. അങ്ങനെ അപ്പൊ നമ്മൾ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇനിയിപ്പോ നമ്മൾ ഇവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ. അപ്പൊ ഇത്രയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോ ഇത് മാരിയറ്റിന്റെ പ്രോപ്പർട്ടി ആണെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഈ പോർട്ട് മ്യൂസിറിസ് എന്ന് പറയുന്നത് ഹോട്ടലും. അപ്പൊ ഞങ്ങൾ ഇവിടെയും റൂം ബുക്ക് ചെയ്തത് മാരിയറ്റ് ബോൺവോയ് ആപ്പ് ത്രൂ തന്നെയാണ്. ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ കൊച്ചി മാരിയറ്റിലെ റൂം എടുക്കുമ്പോഴായാലും നമ്മൾ മാരിയറ്റ് ബോൺവോയ് അവരുടെ ആപ്പ് ത്രൂ തന്നെയാണ് ബുക്ക് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ നമ്മൾ അങ്ങനെ തന്നെയാണ് റൂം ബുക്ക് ചെയ്തത്. അപ്പൊ ഇത്രയാണ് വിശേഷങ്ങൾ. ഇനി നമുക്കപ്പോ റൂമിന്റെ കാഴ്ചകൾ കാണാം. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ അടുത്താണ് നമ്മളിപ്പോ സ്റ്റേ ചെയ്യാൻ പോകുന്ന പോർട്ട് മ്യൂസിറിസ് എന്ന് പറയുന്ന ഹോട്ടൽ. നമ്മളിതേ ഇപ്പോ ആ എയർപോർട്ട് റോഡിലേക്ക് കയറി, എയർപോർട്ടിലേക്ക് പോകുന്ന റോഡിലേക്ക് നമ്മൾ ഡീവിയേഷൻ എടുത്ത് കയറി. അപ്പൊ നമുക്കിനി ഈ ഒരു റോഡിന്റെ നൈറ്റ് വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഹോട്ടലിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ പോർട്ട് മ്യൂസിറിസ് ഹോട്ടലിന്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. അവിടെ ഇനിയും ആസ് ഓൾവേസ് ഉള്ള പോലെ സെക്യൂരിറ്റി ചേട്ടൻ വന്ന് ചെക്ക് ചെയ്തിട്ട് ഗേറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് അകത്തേക്ക് കയറാം. എനിക്കുണ്ടല്ലോ ഈ ഹോട്ടലിന്റെ ഈ ഒരു ഫ്രണ്ട് വ്യൂ അങ്ങ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ നൈറ്റ് ടൈമില് നമുക്ക് ഈ ഒരു പഴമയുടെ ഒരു എന്താ പറയുന്ന ആ ഒരു ഫീല് തരുന്ന രീതിയിലാണ് ഈ ഹോട്ടലിന്റെ ആ ഒരു സ്ട്രക്ചറും എല്ലാം. അതും ഈ ലൈറ്റും ഈ ചെടികളും എല്ലാം കൂടെ ആയിട്ട് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗി അല്ലേ.
ഓക്കേ, അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറാൻ പോവാണ്. ഗേറ്റ് ഒക്കെ ഓപ്പൺ ചെയ്ത് തന്ന് നമ്മൾ ഇങ്ങനെ എന്റെ ഹോട്ടലിന്റെ ഫ്രണ്ടിലെത്തി. അപ്പൊ എല്ലാരും വാ, നമുക്ക് പോർട്ട് മ്യൂസിറിസ് ഹോട്ടലിന്റെ അകത്തേക്ക് കയറി ഇപ്പൊ താഴെയുള്ള നമ്മുടെ റിസപ്ഷൻ ഏരിയയിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അപ്പൊ ഞാൻ ആദ്യമേ കയറിയായിരുന്നു, കാരണം ഫോം ഒക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ചേട്ടനും കുഞ്ഞും പുറയിനാണ് വന്നത്. ആ ചേട്ടനാണ് ഈ ഒരു ക്ലിപ്പ് എടുത്തത്. ഞാൻ ഈ ഒരു വാള് കണ്ടോ, ഞാൻ ഇരിക്കുന്ന എന്റെ ബാക്ക് സൈഡിൽ കാണുന്നത്, അതായത് കയറി വരുമ്പം കാണുന്ന ഈ ഒരു വാള്, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കയറി വന്നപ്പോഴേ എനിക്ക് ഈ ആ ഒരു വാൾ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവരകത്ത് ഈ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെച്ച് നല്ല ക്യൂട്ടായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ റിസപ്ഷൻ ഏരിയയുടെ സൈഡിൽ തന്നെയുണ്ട് ഈ കാണുന്ന ഇവിടെ റെസ്റ്റോറൻറ്റ് ഏരിയ ആണ്. സോ ഇതാണ് മൊത്തത്തിലുള്ള പോർട്ട് മ്യൂസിറിസ് ഹോട്ടലിൻ്റെ റിസപ്ഷൻ ഏരിയയിലെ കാഴ്ചകൾ. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിവിടെ ചെയ്യാനുള്ള ഫോർമാലിറ്റീസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇനി നമുക്ക് റൂമിലേക്ക് പോകാം. ആ പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ഇതേണ്ടേ, ഈ രണ്ട് സൈഡിലും ഇങ്ങനെ പെയിൻറ്റിങ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ട് കണ്ട് നമുക്കിങ്ങനെ റൂമിലേക്ക് കയറാം. അപ്പോൾ വാ, എല്ലാവരും വാ, നമുക്ക് പോർട്ട് മ്യൂസിറിസ് ഹോട്ടലിലെ ഒരു സ്യൂട്ട് റൂമിൻ്റെ അകത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതേണ്ട്, ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലൊരു കുട്ടി ബാത്റൂം ഉണ്ട്, അത് നമുക്ക് പിന്നെ തുറന്ന് കാണാം. ഇനി എന്നിട്ട് ഇങ്ങനെ മുന്നോട്ട് വരുമ്പോൾ ഇതേണ്ട ഒരു ലിവിങ് ഏരിയ പോലത്തെ സ്പേസ് ആണ്, ലിവിങ് ഏരിയ ആണെന്ന് തന്നെ പറയാം. ഇതേണ്ട് ഇവിടെ സോഫ ഉണ്ട്, ചെയറ്, ടേബിള്, നല്ല ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത്, പിന്നെ ഒരു ടി വിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് ആ വിൻഡോ തുറന്നിട്ടുള്ള കാഴ്ചകൾ എന്താണെന്ന് നമുക്ക് രാവിലെ നോക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം നോക്കിയാൽ പ്രത്യേകിച്ച് ഒന്നും കാണാൻ പറ്റും തോന്നില്ല. പിന്നെ അതേണ്ട് ഇവരിവിടെ ഒരു മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. പിന്നെ അതേണ്ട് ഇവിടെയും ഒരു ചെടി വെച്ചിട്ടുണ്ട്. പിന്നെ അതേണ്ട് ഇവിടെ കെറ്റിലും ടീ, നമുക്ക് ടീയോ കോഫിയോ ഇടണമെങ്കിൽ അതിന് വേണ്ട സാധനങ്ങളും വെള്ളവും എല്ലാം വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതേണ്ട ഞാൻ പറഞ്ഞിട്ടുണ്ട് ചെടി വെച്ചിട്ടുണ്ട് ഇവിടെയും. അത് രസമുണ്ട് കേട്ടോ, ഇവർ ഭയങ്കര ക്യൂട്ടായിട്ടാണ് റൂം ഇവിടെ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ലിവിങ് ഏരിയ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് ലിവിങ് ഏരിയയിൽ നിന്ന് നേരെ ബെഡ്റൂമിലേക്ക് കയറാം. സോ ഇതാണ് നമ്മുടെ ബെഡ്റൂം ഏരിയ. മൊത്തത്തിലുള്ള ഒരു വ്യൂ ഇതാണ്. ബെഡ്റൂമിലും ബെഡിൻ്റെ നേരെയും ഒരു ടി വി ഉണ്ട്. പിന്നെ ഇതേണ്ട ഇവിടെ ഒരു ടേബിളും ഒരു ചെയറും ഒരു ലോങ് സോഫയൊക്കെ ഉണ്ട്. ആ ഹാങ് ചെയ്തിരിക്കുന്ന ലൈറ്റ് നല്ല ഭംഗിയില്ലേ. നമുക്ക് ഇവിടെ ഇരുന്ന് ലാപ്ടോപ്പിൽ എന്തെങ്കിലും വർക്ക് ചെയ്യാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ ബുക്കൊക്കെ വായിക്കണമെങ്കിലോ ഒക്കെ ഇവിടെ ഇരുന്ന് നമുക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഇതേണ്ട ഈ റൂമിലെ ഇഷ്ടപ്പെട്ടത് ഉണ്ട്. ഈ ഒരു ഒരു പിക്ചർ കണ്ടോ, ഈ സൈക്കിളും ആ ലീഫും എല്ലാമായിട്ട് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ ബെഡ്റൂമിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ്. പിന്നെ നമ്മുടെ ഈ ബെഡിൻ്റെ സൈഡിലെ സൈഡ് ടേബിള്, രണ്ട് സൈഡിലെയും സൈഡ് ടേബിള്, അതിലേക്ക് ആ ലൈറ്റ് ഉണ്ടല്ലോ, ഇങ്ങനെ ഹാങ്ങിങ് പോലത്തെ ലൈറ്റാ കേട്ടോ. സോ അപ്പോൾ അതും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനിയിപ്പോൾ ഈ ബെഡിൻ്റെ സൈഡിൽ തന്നെ ദേണ്ട ഈ ഒരു ഡോർ ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു വോക്ക് ഇൻ വാർഡ്രോബ് ഏരിയ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതേപോലെയാണ് ദേണ്ട ഇവിടെ അയൺ ബോക്സ് വെച്ചിട്ടുണ്ട്, അതിനുള്ള ടേബിള് വെച്ചിട്ടുണ്ട്. പിന്നെ ദേണ്ട നമുക്ക് ലഗേജ് വെക്കാനുള്ള സ്പേസ്, ഡ്രസ്സ് ഹാങ് ചെയ്യാം, നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാനും ഒക്കെ ആയിട്ട് വളരെ വലിയൊരു വാർഡ്രോബ് തന്നെ ഉണ്ട്. അതിനകത്ത് തന്നെ ഈ ഡോർ ഓപ്പൺ ചെയ്യുമ്പോഴാണ് ഇവിടുത്തെ മെയിൻ ബാത്റൂം. ഇതാണ് നമ്മുടെ ഈ റൂമിൻ്റെ മെയിൻ ബാത്റൂം, വലിയ ബാത്റൂം. ഓക്കെ, നമുക്ക് സ്വാതിനകത്തോട്ടൊന്ന് കയറാം. തേണ്ട ഇവിടെ നല്ല നീറ്റ്, ക്ലീൻ ആൻഡ് സ്പേഷ്യസ് ആണ് കേട്ടോ. പിന്നെ അവർ തേണ്ട ഇവിടെ ഷവർ ജെല്ല് വെച്ചിട്ടുണ്ട്, സോപ്പും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും, ഇഷ്ടംപോലെ അമ്യൂണിറ്റീസ്, ബാത്റൂം അമ്യൂണിറ്റീസ് അവരോട് വേണ്ടി വെച്ചിട്ടുണ്ട്. ദന്തൽ കിറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ ഞാൻ നേരത്തെ കാണിച്ച റിവ്യൂ ചെയ്ത ഹോട്ടൽസിൻ്റെ ഒന്നും ഞാൻ ഇങ്ങനെ ഈ ഷവർ ജെല്ലും കാര്യങ്ങളൊന്നും എടുത്ത് നിങ്ങളെ കാണിച്ചിട്ടില്ലായിരുന്നു. ഇനി തൊട്ട് ഇങ്ങനെ ഞാൻ ജസ്റ്റ് കാണിക്കാം കേട്ടോ. എല്ലാം നമ്മൾ പോയ മാരിയറ്റിലായാലും വെൽക്കം ഹോട്ടലിലായാലും എല്ലാം ഇങ്ങനത്തെ അമ്യൂണിറ്റീസ് അവർ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല ക്വാളിറ്റി, നല്ല സാധനങ്ങളാണ് വെക്കുന്നത്. അതുകൊണ്ട് ഇത് നമ്മുടെ ഷവർ ചെയ്യുന്ന ഏരിയ ആണ്. അവിടെയും അവർ ഷവർ ജെല്ലും ഷാമ്പുവും കണ്ടീഷണറും എല്ലാം വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ ഈ റൂമിൻ്റെ മെയിൻ ബാത്റൂമിൻ്റെ അകത്തെ കാഴ്ചകൾ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പുറത്തേക്ക് പോവാം.
ഈ അതേണ്ട ഇവിടെ ആ വാക്ക് ഇൻ വാർഡ്രോബ് ഏരിയ അവിടെ തന്നെ അതേണ്ട ലഗേജ് വെക്കുന്ന സ്പേസിന്റെ താഴെ നമ്മുടെ ഈ ഷൂ പോളിഷ് ചെയ്യാനും അങ്ങനെയുള്ള സാധനങ്ങൾ വരെ വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ വേണ്ട വരുന്നത് ഈ കുട്ടി ബാത്റൂം കാണാനാണ്. അതായത് നമ്മൾ റൂം തുറന്നു വരുമ്പോൾ റൈറ്റ് സൈഡിൽ ഒരു കുട്ടി ബാത്റൂം ഉണ്ടെന്ന് ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞിട്ടില്ലായിരുന്നു. സോ അതാണ് ഇത്, ഈ കുട്ടി ബാത്റൂം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഒരു സ്യൂട്ട് റൂം. പിന്നെ അതായത് ഈ ലിവിങ് ഏരിയയിലെ ആ ടേബിളിൽ ഇങ്ങനെ ഒരു ബുക്സും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു സ്യൂട്ട് റൂമിൻ്റെ അകത്തെ കാഴ്ചകൾ. ദേ ഇത് നമ്മൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് എടുത്ത ക്ലിപ്പാണ്. നമ്മളുടെ ഈ റൂമിൻ്റെ വിൻഡോയിൽ കൂടെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ ഇതേണ്ട ഇത്രയാണ് കേട്ടോ. പിന്നെ ഇതേണ്ട ഇപ്പം ഈ ഞങ്ങൾ ഈ കാണിക്കുന്നതാണ് പോർട്ട് മ്യൂസിറിസ് ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റ് സ്പേസ്. അവിടെ ഇതേണ്ട കുറേ ഫോട്ടോ പെയിൻറ്റിങ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതായത് നമ്മളുടെ കേരളത്തിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള കുറച്ച് പെയിൻറ്റിങ്സ് വെച്ചിട്ടുണ്ട് അങ്ങനെ. സോ ഇത്രയാണ് നമ്മളുടെ ഈ ഒരു പോർട്ട് മ്യൂസിറിസ് ഹോട്ടലിലെ റൂമിൻ്റെയും റെസ്റ്റോറൻറ്റിലെയും ഒക്കെ കാഴ്ചകൾ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇവിടുന്ന് ചെക്കൗട്ട് ആവാം. ഓക്കെ. ഓക്കെ, അപ്പോൾ നമ്മൾ പോർട്ട് മ്യൂസിറിസ് ഹോട്ടലിന് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ചെക്കൗട്ട് ചെയ്ത് നമ്മൾ രണ്ട് എക്സിറ്റ് എടുത്ത് അവിടെ നമ്മൾ ഇറങ്ങുവാണ്. സോ ഇറങ്ങി നമ്മളിങ്ങനെ റൗണ്ട് എടുത്തിട്ട് വേണമല്ലോ തിരിച്ചു പോകാൻ. അപ്പോൾ ഇതേണ്ട അങ്ങനെ ഈ റൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു ബോർഡ് കാണാം. സോ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി, നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വെച്ചു. അതായത് എഴുതിയേക്കുന്നുണ്ടോ, വേൾഡ്സ് ഫസ്റ്റ് എയർപോർട്ട് ഫുള്ളി പവേർഡ് ബൈ സോളാർ എനർജി. അത് നമ്മളുടെ സ്വന്തം കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് ആണെന്ന് അറിയുമ്പോൾ നമുക്കൊരു സന്തോഷമില്ലേ. സോ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. അപ്പോൾ അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. അപ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങി ഇനി റൗണ്ട് എടുത്ത് തിരിച്ചിങ്ങനെ പോകും ഞാൻ. സോ ആ ഒരു വീഡിയോയും കൂടെ എടുക്കാം കേട്ടോ. കാരണം ഈ എയർപോർട്ട് ഈ ഒരു റോഡുണ്ടല്ലോ, നടുക്ക് നിറച്ച് ചെടികളും പൂക്കളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ്. സോ ഇതിലെ നൈറ്റ് വ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. സോ അപ്പോൾ ഇന്നിപ്പോൾ ഒരു മോർണിംഗ് വ്യൂ കൂടെ കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ അങ്ങ് തീർക്കാമെന്ന് വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും ഇങ്ങനത്തെ വീഡിയോസുമായിട്ട് നിങ്ങളുടെ സ്വന്തം എപ്പിക് ഫാമിലി വരുന്നതായിരിക്കും. സോ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ ഈ എഴുതിയിരിക്കുന്നത് കണ്ടോ, യുണൈറ്റഡ് നേഷൻസ് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് അവാർഡ് 2018 വിന്നറും കൂടാണ്. സോ നമ്മുടെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിനെ കുറിച്ച് ഈ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ നമുക്കൊരു സന്തോഷമില്ലേ. അതെ, ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനെ തിരിച്ച് നമ്മൾ എയർപോർട്ടിലൂടെ കൂടെ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് പോകാൻ പോവാണ്. സോ ആ കാഴ്ചകളിലൂടെ നിങ്ങളെ കാണാം. ഈ നടുക്കത്തെ പൂവും കാഴ്ചകളും ഒക്കെ ഒരു പ്രത്യേക ഭംഗിയാട്ടോ. അതേപോലെ ഇനി ഞാൻ നിങ്ങൾക്ക് ഈ സൈഡ് രണ്ട് സൈഡിലെയും വേറെ ഈ നമ്മൾ ഈ സോളാർ പാനൽ വെച്ചിരിക്കുന്നത് നമുക്ക് കാണണ്ടെ, ഈ രണ്ട് സൈഡിലും നിറച്ച് സോളാർ പാനൽസ് ആണ് വെച്ചിരിക്കുന്നത്. എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ വീഡിയോ എടുത്തിട്ടുണ്ട്. എത്രത്തോളം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല, ബട്ട് സ്റ്റിൽ നിങ്ങൾ ഇതേണ്ട നോക്കിക്കോ. ഇതേണ്ട ഈ ഫുൾ സോളാർ പാനൽസ് ആണ് കണ്ടോ, ഈ രണ്ട് സൈഡിലും ഉണ്ട്. ഇത് ഇപ്പം ഞങ്ങളുടെ ഇപ്പം ഇങ്ങനെ തിരിച്ചു പോകുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സോളാർ പാനൽസിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഫുൾ ഇതെല്ലാം സോളാർ പാനൽസ് ആണ് കണ്ടോ. അതുകൊണ്ടാണ് ലോകത്തിലെ തന്നെ ഒന്നാമത്തെ എയർപോർട്ടാണ് ഫുള്ളി സോളാർ എനർജിയിൽ റൺ ചെയ്യുന്നത്. സോ അതിലെ ആ സോളാർ പാനൽസ് ആണ് നമ്മൾ ഈ കാണുന്നത് കണ്ടോ. രണ്ട് സൈഡിലും നിറച്ച് വെച്ചിരിക്കുകയാണ് സോളാർ പാനൽസ്. അതേപോലെ ഉണ്ട് ഇപ്പുറത്തെ സൈഡിലും കണ്ടോ. ഞങ്ങളിപ്പോൾ ഇങ്ങനെ തിരിച്ചു പോകുമ്പോൾ ഇത് റൈറ്റ് സൈഡിൽ കാണുന്ന സോളാർ പാനൽസ് ആണിത്. സോ അങ്ങനെ രണ്ട് സൈഡിലും നമുക്കിങ്ങനെ സോളാർ പാനൽസും കാണാം. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങളെ കാണിക്കാൻ പറ്റിയതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഈ പോർട്ട് മ്യൂസിറിസ് ഹോട്ടലിലെ സ്റ്റേയും അതിനോടനുബന്ധിച്ചുള്ള കാഴ്ചകളും. നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ഇങ്ങനത്തെ ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് വരാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ എപ്പിക് ഫാമിലി എന്ന് പറയുന്ന ചാനൽ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമുക്കിപ്പം വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ, അറൌണ്ട് 75 അല്ലെങ്കിൽ 78 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. പക്ഷേ അത് ഞങ്ങൾക്ക് വലിയ കാര്യമാണ്. ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ 78 പേരോടും ഒരുപാട് നന്ദി അറിയിക്കുന്നു. നിങ്ങൾ മാക്സിമം പറ്റുന്നവരിലേക്ക് ഇത് ഷെയർ ചെയ്യണം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. ഓരോരുത്തരും ഞങ്ങൾക്ക് വാല്യുവബിൾ ആണ്. ആൻഡ് എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. സോ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.